നമസ്കാരം ജീവനത്തിലേക്ക് സ്വാഗതം മധ്യപ്രായത്തിൽ സ്ത്രീകളിൽ ധാരാളമായി കാണുന്ന കാൽമുട്ട് കാൽമുട്ടുവേദനയെപ്പറ്റിയാണ് ഇന്ന് ആയുർ ജീവനത്തിൽ സംസാരിക്കുന്നത് ഏതാണ്ട് നാൽപ്പത് വയസ്സ് ആകുമ്പോഴേക്കും സ്ത്രീകളിൽ വളരെ വ്യാപകമായി കാൽമുട്ട് വേദന കാണപ്പെടുന്നു കാൽമുട്ടുകളുടെ പ്രാധാന്യം എന്തെന്ന് നോക്കാം ശരീരത്തിലെ ഏറ്റവും വലിയ സന്ധികളിൽ ഒന്നാണ് കാൽമുട്ട് എന്തുകൊണ്ടാണ് സ്ത്രീകളിൽ ഈ പ്രശ്നം കൂടുതലാവുന്നതെന്ന് നോക്കാം അമിതഭാരം കാൽമുട്ടുകളെയാണ് കൂടുതലായി ബാധിക്കുന്നത് ഇതിനു പുറമെ സ്ത്രീകളിൽ കണ്ടുവരുന്ന പോളിസെസ്റ്റിക് ഓവറി എന്ന ആർത്തവ തകരാർ ഉണ്ട് ഈ അവസ്ഥയിൽ സ്ത്രീ സ്ത്രീഹോർമോണിൻ്റെ സന്തുലിതാവസ്ഥ തെറ്റുന്നു അമിതവണ്ണം ഉണ്ടാവുന്നതാണ് ഇതിൻ്റെ ഒരു ലക്ഷണം ഇതേ തുടർന്ന് നടക്കുവാനുള്ള ബുദ്ധിമുട്ട് കൂടുതലായി അനുഭവപ്പെടുന്നു ഇതിനു പുറമെ ആർത്തവ വിരാമം എടുക്കുന്ന സ്ത്രീകളിലും ഭാരം വർദ്ധിക്കുകയും കൂടുതലായി സന്ധിവാദം ഉണ്ടാവുകയും ചെയ്യാറുണ്ട് സന്ധിവാദം എത്ര തരമുണ്ടെന്ന് നോക്കാം മധ്യപ്രായത്തിൽ കണ്ടുവരുന്ന കാൽമുട്ടുകളുടെ തേയ്മാനം കൊണ്ടുണ്ടാവുന്ന സന്ധിവാദമാണ് വ്യാപകമാകുന്നത് പല സന്ധികളെ ഒരുമിച്ച് ബാധിക്കുന്ന ഗുരുതരമായ ആമവാദം രക്തത്തിൽ യൂറിക് ആസിഡ് കൂടുന്നതിനെ തുടർന്നുണ്ടാവുന്ന ആർത്രൈറ്റിസ് കാൽമുട്ടിൻ്റെ ചിരട്ടയ്ക്ക് ക്ഷതമേൽക്കുന്നതിനെ തുടർന്നുണ്ടാകുന്ന സന്ധിവേദന കാർട്ടിലേജിനെ സംബന്ധിക്കുന്ന നീർക്കെട്ട് ഇങ്ങനെ ഒരുപാട് തരത്തിൽ സന്ധികളെ ബാധിക്കുന്ന രോഗങ്ങളുണ്ട് കാൽമുട്ടിൻ്റെ സന്ധിവാദത്തിൻ്റെ രോഗനിർണയം എങ്ങനെയെന്ന് നോക്കാം ഏറ്റവും പ്രധാനം രോഗചരിത്രം മനസ്സിലാക്കുക എന്നുള്ളതാണ് രോഗിക്ക് ഇതിനു മുമ്പ് മുട്ടുകൾക്ക് ക്ഷതമുണ്ടായിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നു മറ്റൊന്ന് മുട്ടിൻ്റെ ഘടന അത് ശാരീരിക പരിശോധനകളിൽ കൂടി മനസ്സിലാക്കാൻ കഴിയും പലതരം സന്ധിവാദമുണ്ടെന്ന് പറഞ്ഞതിൽ ഗുരുതരമായ സന്ധിവാദം ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്താനായി രക്തമൂത്ര പരിശോധനകൾ ചെയ്യുന്നു ചില സന്ധിവാദത്തിൽ കാൽമുട്ടുകളുടെ എക്സ്റേ പരിശോധനയും നടത്തുന്നു സംശയാസ്പദമായ കേസുകളിൽ മുട്ടിൻ്റെ എം ആർ ഐ സ്കാനും എടുക്കാറുണ്ട് ഇനി മറ്റൊരു വിഷയമായി ആയർജീവനത്തിൽ വീണ്ടും കാണാം നന്ദി